ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ വിഭവമാണ്, ഒരു വൻപയർ തോരനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം വൻപയർ വെള്ളത്തിൽ ഒരു 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇതിനെ നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടെടുക്കാം. ഇനി നമുക്കിതിനെ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെല്ലാം കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് പയറൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ പയറിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 വിസിൽ വരെയാണ് ഒന്ന് കുക്ക് ചെയ്തെടുത്തത്. നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പയർ കറക്റ്റ് പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 കഷണം വെളുത്തുള്ളി പൊളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെയൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം, ഒരുപാട് അരയ്ക്കാതെ ചതച്ചെടുക്കണം. നമ്മുടെ അരപ്പ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ഒരുപാട് അരഞ്ഞു പോകാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. നമുക്കിനി ഈ അരപ്പിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കടുക് താളിച്ച് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പയർ വെള്ളത്തിൽ നിന്ന് മാറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കണ്ട. അതിനെല്ലാം നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ തോരന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും തീയെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ആ അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ആ പയറിലേക്ക് നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുള്ളൂ. പയറിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ അരപ്പും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തീയെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് ആ അരപ്പെല്ലാം ഒന്ന് പയറുമായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെയൊക്കെ ഒപ്പമുള്ള നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ടുള്ള വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.